നമസ്കാരം കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ കുടുംബവിളക്കിന്റെ രണ്ടാം ഭാഗം നിറഞ്ഞു തകർത്ത് ഓടുകയാണ്. സുമിത്ര തന്നെയാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. അനുഭവ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്തുള്ള കാരണം കൂടുതൽ സീരിയൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് അരികിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും സുമിത്ര അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കാരണം പ്രതീഷിന് എന്ത് പറ്റി എന്നറിയണം. കഴിഞ്ഞ ദിവസമാണ് പ്രതീഷ് ഉടനെ ജയിലിൽ നിന്നും വരാൻ പോകുന്നത് എന്ന ഒരു വാർത്ത രഞ്ജിത തിരിച്ചറിയുന്നത്. എന്തായാലും രഞ്ജിത അത് ബ്ലോക്കാക്കിയെന്ന് അരവിന്ദനോടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതെന്താണ് സംഭവിച്ചതെന്ന് പുറത്തു വന്നിട്ടില്ല. എന്തായാലും സുമിത്ര അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. പ്രതീഷിന് എന്ത് പറ്റിയെന്ന് അറിയണം. കാരണം ശീതളിനെ കാണാൻ ശീതളെ വിളിച്ച് പ്രതീഷ് പറഞ്ഞു എനിക്ക് നിന്നെ കാണണം പെട്ടെന്ന് ഈ ഒരു സ്ഥലം ലൊക്കേഷൻ വരെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ശീതൾ പ്രതീഷിൻ്റെ യാതൊരുവിധ അനക്കവും കണ്ടിട്ടില്ല. പ്രതീഷിനെ കണ്ടിട്ടുമില്ല. പ്രതീഷിന് എന്താണ് സംഭവിച്ചതെന്നും അറിയില്ല, ഒന്നും അറിയില്ല. അപ്പം എന്തായാലും ശീതൾ അമ്മയോട് വന്ന് അത് പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്, പ്രതീഷിന് എന്ത് പറ്റിയെന്ന് നമുക്ക് അറിയണം, തിരിച്ചറിയണം അമ്മയെ. എന്തായാലും ശീതൾ അന്ന് പ്രതീഷ് കാണാമെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ശീതൾ അമ്മയും കുട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പം എന്തായാലും രഹസ്യങ്ങളുടെ ചുരുളുകളൊക്കെ അഴിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഇനി അനിരുദ്ധും അനന്യയും തമ്മിൽ എന്തായാലും പിരിയുന്നത് മാറിയിരിക്കുകയാണ്. അമ്മയുടെ നിർബന്ധപ്രകാരമാണ് ഇരുവരും തമ്മിലുള്ള പിരിയാനുള്ള തീരുമാനം എടുത്തത് എന്നാണ് അനിരുദ്ധ് തീരുമാനിച്ചത്. പക്ഷേ അനിരുദ്ധ് പറയുന്നുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, അങ്ങനെ പിരിയാനൊന്നും എനിക്ക് പറ്റില്ല എന്നുള്ള സത്യം തുറന്ന് പറയുമ്പോൾ അന്യ പറയുന്നുണ്ട് നിന്നോട് ആരാ പറഞ്ഞു ഞാൻ പിരിയാൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ അമ്മയുടെ വാക്ക് അത് മാത്രം ഞാൻ അനുസരിക്കില്ല. കാരണം സ്വരമോൾ എന്നൊരു ആളുണ്ടല്ലോ, അവർക്ക് ലാളിക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ഉള്ള ഒരാളാണ് സ്വരമോൾ. അപ്പോൾ സ്വരമോളെ കരുതി അവർ രണ്ടുപേരും ആ തീരുമാനം എടുക്കുന്നില്ല. കാരണം അവർ രണ്ടും പിരിയില്ല എന്ന് തന്നെ ഉറപ്പിച്ചു. അപ്പോൾ പിന്നെ അനന്യ എന്തായാലും കണ്ടു കഴിഞ്ഞു സുമിത്ര മരിച്ചിട്ടില്ല എന്നുള്ള സത്യം. സുമിത്രയെ കണ്ടതാണ്, അമ്മുമ്മയെ മുത്തശ്ശിയെ കണ്ടതാണ്. അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു എന്താ അനിരുദ്ധ് ഉറപ്പായിട്ടും സുമിത്രയെ കണ്ടുപിടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ മക്കളൊക്കെ എന്തായാലും ശീതളിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സുമിത്രയോട് തുറന്നു പറഞ്ഞു. ശീതളിന് ഒപ്പം മനസ്സിൻ്റെ ധൈര്യം കൊടുത്ത് ഒപ്പം നിൽക്കുകയാണ് സുമിത്ര. ഇനിയിപ്പോൾ അനിരുദ്ധമായിട്ട് ഒന്നിക്കണം. അതുപോലെ എന്താ പ്രതീക്ഷന് എന്താ പറ്റിയെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതൊക്കെ എത്തി നിൽക്കുകയാണ്. അതിനുള്ളിലാണ് വക്കീലിൻ്റെ കോള് വന്നത്. അപ്പോൾ സ്വത്തുക്കളുടെ ചുരുളുകൾ അഴിയാൻ പോവുകയാണ്. പക്ഷേ ഇതൊക്കെ ഭയക്കുന്നത് രഞ്ജിതാണ്. പ്രതീക്ഷ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് രഞ്ജിതയുടെ എല്ലാ കളവും വരും, പുറത്തു വരും. അതുപോലെ അനിരുദ്ധ് സുമിത്രയെ കണ്ടെത്തിയാൽ മക്കളെല്ലാം ഒന്നിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാ കള്ളങ്ങളും പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. അത് തന്നെയാണ് രഞ്ജിത ഭയക്കുന്നത്. അതുകൊണ്ടാണ് സരസ്വതി അമ്മയെ കുറേ പൈസയൊക്കെ കൊടുത്ത് ചാക്കിട്ട് പിടിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടെന്നാൽ എന്തായാലും കഴിഞ്ഞ ദിവസം വക്കീലിൻ്റെ കോള് സുമിത്രയ്ക്ക് വന്നു എന്നുള്ള കാര്യം സരസ്വതി അമ്മ രഞ്ജിതയോട് തുറന്നു പറഞ്ഞില്ല. കാരണം മറ്റൊന്നുമില്ല, ഇത് പിന്നെ പറഞ്ഞു കുറച്ച്, ഇപ്പം എന്തായാലും കുറച്ച് കാശ് കിട്ടിയില്ല, അപ്പോൾ അത് പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞ് ആ കാശ് നേടിയെടുക്കാം എന്നാണ് സരസ്വതി അമ്മ വിചാരിക്കുന്നത്. സരസ്വതി അമ്മയെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാനൊന്നും പറ്റില്ല. കാരണം എന്താ പൈസയ്ക്ക് വേണ്ടി തുള്ളിക്കളിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ തന്നെ അവിടെ വാർത്ത എന്താ വൃത്തസാധനത്തിൽ നിന്ന ഒരാളായിരുന്നു സുമിത്ര വന്നതുകൊണ്ടാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്ന്, അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ഒരു കഥാപാത്രം അല്ല സരസ്വതി അമ്മ. അതുകൊണ്ട് തന്നെ വഞ്ചനകൾക്കൊക്കെ കൂട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. എന്തായാലും സുമിത്ര രണ്ടാം ഭാഗത്തിൽ എത്തിയപ്പോൾ എല്ലാം കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. തനിക്ക് 8 വർഷം തൻ്റെ കുടുംബത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ചുരുൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയക്കുന്നത് രഞ്ജിത തന്നെയാണ്. അതുകൊണ്ട് രഞ്ജിത അത് തടയാൻ മാക്സിമം ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ആര് ജയിക്കുമെന്നുള്ളത് നമുക്കിനി കണ്ടിരുന്ന് കാണാം. ഇതുവരെയുള്ള ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ സുമിത്ര ഉറപ്പായിട്ട് എല്ലാം കണ്ടുപിടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. സുമിത്രയ്ക്ക് ഒരു വാല് കിട്ടിയാൽ, ഒരു തുമ്പ് കിട്ടിയാൽ മതി, സുമിത്ര അത് വെച്ച് അങ്ങ് പിടിച്ചോളും, കണ്ടുപിടിച്ചോളും. അപ്പോൾ ഉടനെ തന്നെ അതൊക്കെ സംഭവിക്കട്ടെ. മക്കളെല്ലാവരും ഒന്നിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.